ഒന്ന് വേഗം വാറോസി ഇന്ന് പഠിച്ചേ. ഈ പണ്ടാരം ഏത് സമയത്ത് ഇങ്ങനെ ഉരുവിരി പോവാ? ഈ ജോൺഫിക്ക് എന്നെക്കാളും കൂടുതൽ ഹൗസിംഗ് ഉണ്ടായിരുന്നു. ഇത് പിടിച്ചിട്ട് വേഗം വന്നേ. ഈ പാന്റ് വെട്ടി തെച്ചതിന്റെ ഭംഗി പോവും. ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലെന്ന് ആലോചിക്കാം. ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കനെ കാട്ടിച്ച് കയറ്റണ്ട. ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്ന് പറഞ്ഞാൽ ശരിയാണോ റോസി? റോസി, ഞാനൊരു കാര്യം ചോദിച്ചാൽ റോസിക്ക് വിഷമം തോന്നോ? എന്താ? ഈ ജോൺഫി എങ്ങനെ മരിച്ചേ? എന്നോട് പറയാൻ പറ്റണ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. വിശാഖപട്ടണത്തുനിന്ന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവ മുങ്ങിയതാ. അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ. ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങിയത്. ഏതാടി ഈ കൂതി കുണിക്ക് പക്ഷി? നിന്റെ ഭർത്താവാ? ഞാൻ ഭർത്താവൊന്നുമല്ല, ബ്രദറാ. ബ്രദറോ? എന്റെ അറിവില് ഫ്രെഡിയും കടലിൽ പോയി ചേർത്ത ജോൺഫി മാത്രമേ അവൾക്ക് ബ്രദേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ നീ ഏതാ? വേറൊരു ബ്രദർ? ഞാൻ വരുത്തം ബ്രദറാ. ക്ലീറ്റസ് വഴിന്ന് മാറ്. മാറിയില്ലെങ്കിൽ നീ എന്തിയടി? നിന്റെ ഫ്രെഡി വിളിക്കോ? എന്നാ വിളിക്കടി. കേസ് ജയിച്ചെന്ന് കരുതി സമാധാനായിട്ട് റെസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്കണ്ട. എന്നാലും റോസിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ആ ക്ലീറ്റസിന്റെ കരണം പൊങ്ങു പോയി. എന്നാലും കൃഷ്ണൻ ഒരു ആൺകുട്ടിയല്ലേ, അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ ഫ്രെഡിയും ജോൺഫിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ. പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി റോസി. ആണുങ്ങളായ ഇത്രക്ക് പാവാവാൻ പാടില്ല. ഞാൻ അത്ര പാവോന്നല്ല, ഇടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പിന്നെ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് റോസി. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മുഖം കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്തെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടവന്മാര്. ഈശ്വര എത്രയും പെട്ടെന്ന് വന്നോ? ക്ലീറ്റസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ? പേടിക്കണ്ട, പെണ്ണുങ്ങൾ ഉപദ്രവിച്ച ക്ലീറ്റസ് അവരെ തിരിച്ചു ഉപദ്രവിക്കാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. നമുക്ക് സ്നേഹിക്കാം. ഏ മിസ്റ്റർ, നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത്. എന്റെ കരയില് രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്, അല്ലേടോ? ഇനിയും എന്നെ കൊണ്ടായി ചെയ്യിക്കരുത്, മര്യാദക്ക് പോണതാ നല്ലത്. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യുന്നോ കാനോടെ നിനക്ക്? ഒരു സൂത്രമുണ്ട് റോസി, ഇവിടെ കയറിച്ചോ. ഞാനിവിടെ ഉണ്ട് കേട്ടോ. റോസി ഇത്രയും സമ്മതിക്കില്ല, ആത്തേക്ക് വിടില്ല ഞാൻ. മാറി നിൽക്കടാ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അമ്മേ, അടിക്കളം വലിയ ചൂടാണല്ലോ അത്. എന്നാ പിന്നെ ഞാൻ തീ പോയി കിടക്കാം. നീ ഷർട്ടൊന്നും മാറ്റിക്ക്. അങ്ങനെ ഇപ്പൊ എന്റെ ബോഡി കാണണ്ട. ഷർട്ട് പൊക്കണ എങ്ങനെയാ ചൂട് വെക്കുന്നത്? അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ, പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തണ്ടാ. പട്ടിയെ പോലെ അവരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? പിന്നെ താഴെ നിർത്തിയാ ഒരു പടം ഉണ്ടാക്കും. എന്താ ഉണ്ടാക്കിയല്ലേ? എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ദേഷ്യം വന്നിട്ടല്ല. കൈ മാത്രം അവര് വെറുതെ വിട്ടതാ, ഇപ്പൊ അതും പുള്ളി. എന്നാ പിന്നെ തലക്കൂടെ ഒഴിക്കായിരുന്നില്ലേ? നിന്റെ കരയിൽ രണ്ടുപേരെ നീ തല്ലിക്കൊന്നും വീമ്പളക്കുന്ന കേട്ടല്ലോ. പിന്നെന്താ അവരുടെ നേരം നിന്റെ കൈ പൊങ്ങാഞ്ഞ്? വീമ്പളക്കിയതൊന്നും അല്ല, രണ്ടുപേരെ തല്ലിക്കൊന്നു പറഞ്ഞ ശരിയാ. ഒരു ഓന്തിനെയും ഒരു തൊരപ്പനെയും.
എന്താ അതും ജീവികളല്ലേ, നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. പേടിത്തൊണ്ടൻ അവൻ ഹാർബറിലുണ്ടാവും, കയ്യോടെ തന്നെ കണക്കെടുത്ത് ബാക്കി കാര്യം. അയ്യോ വേണ്ട ഫ്രെഡി, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട. ഏത് കരയച്ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ. അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ്, രണ്ടിലും കായന്റെ ക്ലീ ഉണ്ട്. ഇതങ്ങ് കണ്ണടച്ചാലേ അവൻ ഇനിയും തലേ കയറും. അവൻ അടിച്ചത് തന്നെയാണെങ്കിലും കൊണ്ട് എനിക്കടാ. വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി, കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി. ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല. ദേ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എൻ്റെ പേരിൽ ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്നെ തന്നെ അങ്ങോട്ട് തല്ലേ. അല്ല പിന്നെ ഇവൻ എന്താ തലക്കടി കൊണ്ട് പ്രാന്തായോ? ഇങ്ങനെ ഒരു മണകുണാക്ഷം നമ്മുടെ ഇടയിൽ ഒന്ന് പെട്ടല്ലോ. ഓ, നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ നേരത്തെല്ലാരും എവിടെയായിരുന്നു? അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനാ. ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട. ചേട്ടന്മാര് വേഗ സ്ഥലം വിടാൻ നോക്ക്. അല്ലപ്പോ കീരിയും പാമ്പുരം നിങ്ങളിപ്പോ ഒന്നായ എന്നവനെ പ്രധാനമായിട്ട് അങ്ങ് തത്തെടുത്തു. അതിനി ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെന്റെ ജോൺഫി തന്നെയാ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും. എന്റെ കൃഷ്ണ, ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാട്ടിക്കല്ലേ. ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല, ഈ കണ്ടവരെ കൊന്ന് മെക്കെട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ്? നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം, എന്നിട്ട് പറ എനിക്ക് പൗരുഷം ഉണ്ടോയില്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുപലാദി ഷാജേ. ഇവനെ ഞാൻ ഇന്ന് നിങ്ങളവിടെ. അയ്യോ